ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള വേറൊരാളെ വിളിക്കട്ടെ. വാൻ ബഹളത്തോടുകൂടി സ്വാഗതം ചെയ്യണം അനശ്വര രാജൻ. ഹലോ ദുബായ്, എല്ലാവർക്കും നമസ്കാരം. ആദ്യം ഞാനിവിടെ വരുന്നവരെ ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല പറയാൻ വേണ്ടിട്ട്, പക്ഷെ ഇപ്പൊ ഇവിടെ കേറുമ്പോ ചെറിയ ടെൻഷനുണ്ട് ഇത്രയും ആൾക്കാരൊക്കെ കാണുന്ന സമയത്ത്. അപ്പം ഇന്ന് ഗുരുവായൂർ അമ്പലനടയിലെ ട്രെയിലർ ലോഞ്ച് ആണ്. ഒരുപാട് എക്സൈറ്റഡ് ആണ് ഞാൻ ട്രെയിലർ കാണാനും നിങ്ങളെയൊക്കെ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഗുരുവായൂർ അമ്പലനട എന്റെ എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ട ഒരു സിനിമയാണ്. പറഞ്ഞ പോലെ ഈ വരുന്ന 16th സിനിമ റിലീസ് ചെയ്യുന്നത്. ഒരു കുഞ്ഞിപ്പടം എന്ന് ഞങ്ങളോട് പറയാൻ പറഞ്ഞു. സോ ഇറ്റ്സ് ഒരു കുഞ്ഞിപ്പടമാണ് അത്ര. അങ്ങനെ പറയാൻ പറയുന്ന ഒരാളേ ഉള്ളൂ ഇവിടെ. അതാരായിരിക്കും ഞാൻ പറഞ്ഞുതരാം പിന്നെ. അനശ്വര, താങ്ക് യു അനശ്വര. അനശ്വര, ഓൾറൈറ്റ്, ദി നെക്സ്റ്റ് ലേഡി ഇൻ ദി ഹൗസ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നിഖില വിമൽ. ഹലോ ദുബായ്, എല്ലാവർക്കും സുഖമായിട്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഒരുപാട് സന്തോഷം. യൂഷ്വലി നമ്മളിവിടെ പോസ്റ്റ് റിലീസ് അല്ലെങ്കിൽ റിലീസിനോട് അടുപ്പിച്ചാണ് വരാറ്. അപ്പൊ ആദ്യമായിട്ടാണ് ഒരു ട്രെയിലർ ലോഞ്ചിനായിട്ട് ദുബായിൽ വരുന്നത്. അപ്പൊ അതിന്റെ ഒരു സന്തോഷമുണ്ട്. എല്ലാരും കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്യണമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ട്രെയിലർ കാണാം, അതിനുശേഷം ആർക്കെങ്കിലും നമുക്ക് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ എല്ലാരും വന്ന് സംസാരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് അതിനേക്കാളും ടെൻഷൻ എന്ന് പറഞ്ഞാൽ 8 എന്തായാലും പ്ലേ ആവും. അതെ, അതുകൊണ്ട് ഏത് സമയത്തും പ്ലേ ആവാന്നുള്ളതാണ്. നമുക്ക് നിങ്ങളെല്ലാരും കാത്തിരിക്കുന്ന ആ പേര് വിളിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സിനിമകളോടുള്ള എല്ലാ സ്നേഹവും നിങ്ങൾ അറിയിക്കുക. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ലെറ്റ്സ് വെൽക്കം. ഹലോ ദുബായ്, നമസ്കാരം. ഒരുപാട് സന്തോഷം. ഈ സിനിമ ആക്ച്വലി ഈ സിനിമയുടെ ആദ്യത്തെ സീൻ ദുബായിലാണ്. ഞാൻ എന്റെ ക്യാരക്ടർ ദുബായിൽ ജോലി ചെയ്യുന്ന ഒരു പ്രവാസിയാണ്. അപ്പൊ കല്യാണം കഴിക്കാൻ വേണ്ടി നാട്ടിലോട്ട് പോകുന്നതാണ്. ഈ പ്രവാസിക്കാരനെ ഞാൻ വിട്ടു കൊടുക്കാറില്ല സാധാരണ. ഇതിന് ഞാനായി പോയി. അപ്പൊ അങ്ങനെയാണ്. അപ്പോ ഭയങ്കര സന്തോഷം. ജയ ജയക്ക് ശേഷം വിപിൻ ചേട്ടനുമായിട്ട് വീണ്ടും ഒരുമിക്കുന്നു. അതിലെല്ലാം ഉപരി ഞാൻ ഇത്രയും റെസ്പെക്ട് ചെയ്യുന്ന ശ്രീ പൃഥ്വിരാജ് രാജുവേട്ടനുമായിട്ട് ഒരു സിനിമ. അതും ഭയങ്കര സന്തോഷമുണ്ട്. രാജുവേട്ടനാണെങ്കിലും ഇപ്പോ സലാറ് പ്രഭാസിന്റെ കൂടെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അക്ഷയ്കുമാറിന്റെ കൂടെ ചെയ്തു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ വളർച്ച ഇപ്പൊ എന്റെ കൂടെയാണ് എന്നുള്ളതാണ്. ആ വളർച്ചയിൽ ഞാൻ സന്തോഷിക്കുന്നു. ഇതിനുള്ള മറുപടികളൊക്കെ വരും, കുറച്ചുകൂടി സമയം കാത്തിരിക്കണം നമുക്ക്. അപ്പോ ഇപ്പൊ ട്രെയിലർ ഇപ്പൊ ഇറങ്ങും തോന്നുന്നു. ട്രെയിലർ ലോഞ്ച് ആവാൻ ടൈം ആവാറായി. ഞാൻ ഒറ്റ അടിക്കുന്ന ദീപുവിനെയും കൂടി ഒന്ന് ഫ്രണ്ടിലോട്ട് വിളിച്ചിട്ട് ഞാൻ അതിലേക്ക് വരാം. ദീപു, ഇദ്ദേഹം ഞാൻ സിനിമകളുടെ പേര് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ അത് കൈയടി തന്നാൽ മതി. കുഞ്ഞിരാമായണം ഇഷ്ടമുള്ള ആൾക്കാരുണ്ടോ? കുഞ്ഞിരാമായണം ഉൾപ്പെടെയുള്ള ഒരുപാട് ഹിറ്റ് ചിത്രങ്ങളുടെ പറയുമ്പോൾ ദീപു പ്രദീപ് എവരിവൺ. ഹലോ, നമസ്കാരം. ഞാൻ ജന്മം കൊണ്ട് ഒരു വിവേകാരനാണ്. ശബ്ദം സൗണ്ടില്ല. അല്ല, അത് കാര്യം എന്താന്ന് വെച്ചാൽ അതിന് സൗണ്ടില്ല. സ്പോട്ട് ടബിംഗ് ആണല്ലേ. നമ്മളെ ആ സമയത്ത് നമ്മൾ അതിന്റെ ബഹളം കൊണ്ട് നിറയ്ക്കണം. എവരിവൺ മേക്ക് സം നോയ്സ് ഫോർ ദി ട്രെയിലർ. ഓരോരുത്തരെയും കാണിക്കുമ്പോൾ ഇഷ്ടത്തിനുള്ള ബഹളം ഉണ്ടാവും കേട്ടോ. ഇത്
എഴുതി കാണിക്കുന്നത് കാണുമ്പോ കൈയടിക്കുകയോ ബഹളമ്മയ്ക്കൊക്കെ വേണം, അതാണ് വേണ്ടത്. യെസ് കൈയടിച്ചാൽ മതി, പക്ഷെ മൊബൈൽ നിറച്ചു വരും കേട്ടോ. റെഡി, നിങ്ങൾ അപ്പോഴും ആലോചിക്കണം, ഇങ്ങനൊരു ട്രെയിലർ നമുക്ക് ഇന്നേ വരെയും കാണാനൊരു അവസരം ഉണ്ടായിട്ടില്ല. ഇനി ഇതൊരു മ്യൂട്ടിൽ കണ്ട ആൾക്കാര് ഫുൾ വോളിയത്തിൽ കാണാൻ പോവാണേ. അപ്പൊ രണ്ട് പ്രാവശ്യം നമ്മൾ ട്രെയിലർ ലോഞ്ച് ചെയ്തു. അല്ല, അത് കാണാൻ പറ്റുമോ? സൗണ്ടിൽ കാണാൻ പറ്റുമോ? ഐ റിയലി ഡൗട്ട്, കാരണം എനിക്ക് തോന്നുന്നു അവരുടെ സൗണ്ട് മ്യൂട്ടാണെന്ന് തോന്നുന്നു. അതെ, ട്രെയിലർ ശബ്ദമില്ലായിരുന്നു, കണ്ടത് ഇഷ്ടമായി. എന്നാ ഒരു വലിയ കൈഡിയാണ്. നമ്മള് ആ ശബ്ദത്തിൽ അത് പ്ലേ ചെയ്യാൻ ശ്രമിക്കാം. പക്ഷെ ഇതിന് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്നറിയോ, ഇത്രയും കണ്ട നിങ്ങള് നമുക്ക് ഇത്രയും യൂട്യൂബ് വ്യൂസ് ഉറപ്പായി. കാരണം എന്തായാലും നിങ്ങൾ പോയി ചെന്ന് യൂട്യൂബിലും കാണുമല്ലോ എന്താണ് ആ പറഞ്ഞതെന്ന് അറിയാൻ വേണ്ടിട്ട്. ഗുഡ് ഐഡിയ പൃഥ്വി. എല്ലാരും നല്ലൊരു കാര്യം. ദീപുനെ വൻസുമോ, നമസ്കാരം. അപ്പോ ദുബായിൽ വന്ന് ഇത്രയും നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ കഴിഞ്ഞാൽ സന്തോഷമുണ്ട്. എല്ലാവരും ഇതിനുവേണ്ടി നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു. കാണാൻ ഇതേപോലെ പറഞ്ഞ ബേസിൽ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രവാസി നാട്ടിലേക്ക് കല്യാണം കഴിക്കാൻ പോവാണ്. അപ്പൊ സിനിമ തുടങ്ങുന്നത് ഇവിടെയാണ്, ദുബായിലാണ്. അപ്പൊ നമ്മളെ ഈ ട്രെയിലർ ലോഞ്ചും ഇവിടെ തന്നെ ആയത് ഒരു നിമിത്തമായിട്ടുണ്ട്. അപ്പോ എല്ലാവരുടെയും സപ്പോർട്ട്. താങ്ക് യു, താങ്ക് യു ദീപു, താങ്ക് യു, താങ്ക് യു. ഇനി അടുത്ത ആളിനെ വിളിക്കണമെങ്കിൽ ഇത് പോരാ, നമുക്ക് നിങ്ങളുടെ ഫുൾ എനർജി അറിയണം. ഇന്നത്തെ പറയുന്ന സമയത്ത് അതെ, ഇവിടുത്തെ എല്ലാരും എല്ലാ കടയിൽ നിന്നും ആൾക്കാർ ഇറങ്ങി വരണം. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ. നമസ്കാരം ദുബായ്. എന്റെ കഴിഞ്ഞ സിനിമയുടെ റിലീസിനോടനുബന്ധിച്ച് ഇവിടെയൊക്കെ വരണം എന്നൊരു വലിയ പ്ലാൻ ഇട്ടിരുന്നതാണ്. അത് ലാസ്റ്റ് മൊമെന്റ് ചീറ്റിപ്പോയി. അപ്പൊ ആദ്യം അതിന് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ആട് ജീവിതത്തിന് ഇത്ര വലിയൊരു വിജയം തന്നതിന് താങ്ക് യു സോ മച്ച്. ഒരു കാര്യത്തിൽ വലിയ സന്തോഷമുണ്ട്. ഒരുപാട് സന്തോഷിച്ച് ചിരിച്ച് രസിച്ച് നമ്മളൊക്കെ എൻജോയ് ചെയ്തൊരു സിനിമയാണ് ഗുരുവായൂർ അമ്പലം നടയിൽ. അപ്പൊ അങ്ങനെ ഒരു വലിയ സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിയാണ് ദുബായിൽ എത്തിയത് എന്നുള്ള കാര്യത്തിൽ വലിയ സന്തോഷം. ഈ സിനിമ, ഇതിന്റെ കഥ ഞാൻ ആദ്യം കേൾക്കുമ്പോ മലയാള സിനിമയിൽ ബേസിൽ ജോസഫ് എന്ന താരോദയം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു രണ്ടു മൂന്ന് വർഷക്കാലം കൊണ്ട് അദ്ദേഹം ഒരു വലിയ സ്റ്റാറായി മാറുകയും അദ്ദേഹത്തോടൊപ്പം ഈ സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചതിൽ ഞാൻ കൃതാർത്ഥനായിരിക്കുന്നു എന്ന് ഞാനോട് പറയുന്നു. അതെ അതെ, ഈ അതെ, അദ്ദേഹത്തെ എനിക്ക് ആദ്യമായി കാണാൻ സാധിച്ചത് വിമാനം എന്ന സിനിമയിൽ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം എന്റെ സെറ്റിൽ വന്നിരുന്നു. അപ്പോൾ ഞാനൊരു ഫോട്ടോ എടുത്തോട്ടെ അദ്ദേഹത്തോട് ചോദിക്കുകയും അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെയാണ്. എന്നാലും വലിയ ബേസിലാണെങ്കിലും നിഖിലയാണെങ്കിലും മനശ്വരയാണെങ്കിലും എല്ലാവരും ഞാൻ ആദ്യമായിട്ട് ഇവരുടെ കൂടെ അഭിനയിക്കുന്നത്. അപ്പോ എനിക്കൊരു അപ്പൊ എന്തായാലും ഇങ്ങനൊരു വലിയ ഒരു ഫൺ സിനിമ, എനിക്ക് തോന്നുന്നു ഞാനിത് മലയാളത്തിൽ കുറെ നാളായി കണ്ടിട്ട്, ഞാൻ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു കുറെ നടീ നടന്മാര് അവർക്കിടയിലെ കുറെ തമാശകൾ, കൺഫ്യൂഷൻ, ഒരു വലിയ ക്ലൈമാക്സ്, ക്ലൈമാക്സിൽ എല്ലാവരും ഒരുമിച്ച് വരുന്നു. അത്തരം സിനിമകൾ ഞാൻ കണ്ടിട്ട് കുറെ നാളായി. എനിക്കൊന്ന് അവസാനം വെട്ടമൊക്കെ ആയിരിക്കും അങ്ങനത്തെ ഒരു സിനിമ വന്നത്. അപ്പൊ അങ്ങനെ ഒരു സിനിമ അതിൽ അഭിനയിക്കാൻ സാധിച്ചതിൽ, അതിലെ ഒരു നിർമ്മാതാവ് ആകാൻ സാധിച്ചതിൽ വലിയ സന്തോഷം. ഈ വരുന്ന മെയ് 16-ാം തീയതി എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. തിയേറ്ററിൽ സിനിമയ്ക്ക് സൗണ്ട് ഉണ്ടാവും സത്യമായിട്ടും. താങ്ക് യു, താങ്ക് യു വൺസ് അഗൈൻ. ഇവിടുന്ന് വന്നതിൽ എല്ലാവർക്കും കൊച്ചു കുഞ്ഞുങ്ങളെ കാണാൻ കേട്ടോ, താങ്ക് യു, താങ്ക് യു. കൊച്ചു കുഞ്ഞുങ്ങളുടെ കാര്യം പറയട്ടെ, ആ രണ്ടു മാസം പ്രായമുള്ള ആ കുട്ടിയായിട്ട് വന്ന അമ്മയുണ്ടോ ഇവിടെയും? രണ്ടു മാസം നമ്മളിപ്പോ ചോദിച്ചേ ഉള്ളൂ. ആ മൂന്ന് മാസം ഉള്ളത് ഇപ്പോഴും ഇവിടെ ഇവിടെ പോയിട്ടില്ല, സ്ഥലം പോകുന്നു വിചാരിച്ചിട്ട്. ഹലോ, ഹായ്. അപ്പൊ ഓരോ മോളോ, മോളോ മോളുടെ പേര് ഹേദി, ഹേദി. അയ്യോ, അതെ.